ടുഡേ വിൽ ഡിസ്കസ് സി രണ്ട് ടോപ്പിക്സ് ആണ് ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത്. ഒന്ന് മെത്തേഡ് ഓഫ് വെർച്വൽ വർക്കാണ്, പിന്നൊന്ന് വാട്ട് എവർ വി ഹാവ് ഡൺ അപ് ടു നൗ വാസ് സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. സെയിം സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് ഷുഡ് ബി ഡൺ കൺസിഡറിങ് ഫ്രിക്ഷൻ ഇൻ ആൻഡ് അബൌട്ട് ഡിഫറെന്റ് പാർട്സ്. അതായത് ചില റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ ടേണിംഗ് പെയർസ് തമ്മിൽ ഉണ്ടാക്കുന്ന പിൻ ഫ്രിക്ഷൻ, ചില സ്ലൈഡിംഗ് പെയർസ് തമ്മിൽ ഉണ്ടാക്കുന്ന സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഈ ഫ്രിക്ഷൻ ഇഫ് യു ആർ കൺസിഡറിങ് ഇൻ ടു അക്കൗണ്ട് ദെൻ ഹൗ വിൽ ഇറ്റ് എഫക്ട് ദ ഫോഴ്സ് അനാലിസിസ്. ആ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. അത് അത് ടുവേർഡ്സ് ദി എൻഡ് വിൽ ഡിസ്കസ്, കാരണം അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിനില്ല. വാട്ട് ഐ വിൽ ബി ഡിസ്കസിംഗ് നൗ വിൽ ബി അബൌട്ട് വെർച്വൽ വർക്ക്. വെർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ള ഡിസ്കസ് ചെയ്യും. അതുമായി റിലേറ്റ് ചെയ്ത് അതെങ്ങനെ ഹൗ കൻ ബി അപ്ലൈ ദാറ്റ് ഇൻ ടു ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. റീസൺ ഈസ് ദിസ് വെർച്വൽ വർക്ക് പ്രിൻസിപ്പിൾ വിൽ കം ഹാൻഡി വെൻ വി ഡിസ്കസ് ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിൽ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഈ മെത്തേഡ് ഓഫ് വെർച്വൽ വർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്താണെന്ന് ഞാൻ പറയാം. മെത്തേഡ് ഓഫ് വെർച്വൽ വർക്ക്. സി മെത്തേഡ് ഓഫ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റി ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു അവർ സിലബസ്. നമ്മളുടെ ഡൈനാമിക്സ് ഓഫ് മെഷീനറിന്റെ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് അനദർ മെത്തേഡ്, ഒരു മെത്തേഡായി മാത്രം കാണാം. ദിസ് ഈസ് അനദർ മെത്തേഡ് ഫോർ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ്. ആ രീതിയിൽ മാത്രമേ മെത്തേഡ് ഓഫ് വെർച്വൽ വർക്ക് നമ്മൾ കാണണ്ടു ആസ് ഫാർ ആസ് അവർ സിലബസ് ഈസ് കൺസേൺഡ്. നൗ ടിൽ നൗ വി ഹാവ് ബീൻ ഡൂയിങ് ദ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് യൂസിംഗ് വാട്ട്, വിച്ച് മെത്തേഡ്? ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഏത് മെത്തേഡിലായിരുന്നു? ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് രീതിയിലാണ് ചെയ്യുന്നത്? വി വർ ഡ്രോയിങ് ഫ്രീ ബോഡി ഡയഗ്രാംസ് അല്ലേ? അല്ലെ, ഫ്രീ ബോഡി ഡയഗ്രാംസ് വരച്ചിട്ടല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ആം ഐ റൈറ്റ് ഓർ നോട്ട്? ഓക്കെ, സോ വി ഹാവ് ബീൻ ഡ്രോയിങ്, അതായത് വി ആർ ഡിസ്ഇന്റഗ്രേറ്റിംഗ് ദ ടോട്ടൽ സിസ്റ്റം ഇൻ ടു ദ നമ്പർ ഓഫ് പാർട്സ് ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്തിൻ ഇറ്റ്, ആൻഡ് വി ആർ ഡ്രോയിങ് ദ ഫ്രീ ബോഡി ഡയഗ്രാംസ് ഫോർ ഈച്ച് ആൻഡ് എവറി യൂണിറ്റ്, ആൻഡ് വി ആർ അനലൈസിംഗ് ദ കൺസ്ട്രെയിൻ ഫോഴ്സസ്, ദെൻ ദി എഫക്ട് ഓഫ് അപ്ലൈഡ് ഫോഴ്സസ്, ദെൻ വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ടോർക്ക് ദാറ്റ് വി ഷുഡ് ബി അപ്ലൈങ് ടു മെയിൻറ്റെയിൻ ദ സിസ്റ്റം ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ദിസ് ഈസ് വാട്ട് വി ഹാവ് ബീൻ ഡൂയിങ്. ബട്ട് വെൻ വി ലേൺ അബൌട്ട് വെർച്വൽ വർക്ക് we are going to use the principle of virtual work simply as another method for doing the static force analysis. Now while using the principle of virtual work, the difference that you will feel, that difference can be taken as an advantage categorically. Okay, eppozhum method of virtual work oru advantage aanu ennu eppozhum parayan pattilla, but how we use it accordingly, how you feel it, adinanusarichu vendikku the advantage aayito allengil just another method aayittu edukka, but the difference that you will see while doing the static force analysis using free body diagrams and virtual work is that when we apply the principle of virtual work, we can consider the whole mechanism. Mechanism ആണ് ഇത്, മെക്കാനിസം ആസ് എ സിംഗിൾ യൂണിറ്റ്, ഒരു സിംഗിൾ യൂണിറ്റ് ആയി കൺസിഡർ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അനാലിസ് ചെയ്യാം. ദിസ് ഇസ് മോർ ഓഫ് എ ഡയറക്റ്റ് അപ്രോച്ച് ദാൻ ഡ്രോയിങ് ഫ്രീ ബോഡി ഡയഗ്രംസ്. ഓക്കെ, ഇനി ഈ വെർച്വൽ വർക്ക് നമുക്ക് ഏറ്റവും കാര്യമായി യൂസ്ഫുൾ ആകുന്നത് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലെ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യുമ്പോഴാണ്. അത് ആ സമയത്തും നിങ്ങൾക്ക് എക്സാക്ട് ആയിട്ട് മനസ്സിലാവും. ടുഡേ ഐ വിൽ ടെൽ യു ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് വെർച്വൽ വർക്ക്. എന്താണ് ബേസിക്കലി വെർച്വൽ വർക്ക്, ഹൗ വി ആർ ഗോയിങ് ടു അപ്ലൈ ദാറ്റ് ഫോർ എ അനാലിസിസ് പ്രോബ്ലം. ഈസ് ഇസ് ക്ലിയർ? ഇത് അണ്ടർസ്റ്റുഡ് അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ, ഫൈൻ.
ബേസിക്കലി വാട്ട് ഇസ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മുതലേ യു വിൽ ബി ഹിയറിംഗ് അബൌട്ട് വെർച്വൽ വർക്ക്. വാട്ട് ഈസ് വെർച്വൽ വർക്ക്? എന്താണ് വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ? ടെൽ മീ, വെർച്വൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വൈശാഖ പറ വെർച്വൽ വർക്ക് എന്താ? വൈശാഖുണ്ടോ? ജിഷ്ണു സജീവൻ പറയാൻ പറ്റുമോ വാട്ട് ഈസ് വെർച്വൽ വർക്ക്? ജിഷ്ണു സജീവൻ ഓക്കെ, തിയറട്ടിക്കൽ ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ ഫൈൻ, ബട്ട് ടെൽ മീ വാട്ട് ഈസ് വെർച്വൽ വർക്ക്? എന്താണ് വെർച്വൽ വർക്ക്? See, suppose we have a connection of links as shown here. Within this connection of links, suppose I am applying three different forces, F1, F2, F3. And above that, I am considering the system to be in exact static equilibrium. System static equilibrium thilana enna consideration njan kodukkunnu. Still, I am applying all these forces. Now, since the system is in static equilibrium, ivada ee elements equilibrium condition laana ipo ee oru mechanism engil adu displaced avo additional displacement inna mele varuvo illa. What do you mean by static equilibrium? First, static equilibrium nu parna actually endanu? If at all a body is in motion, it should keep on moving, alle a motion le ainde and the rate of change of displacement maaran padilla, adayith velocity change cheyan padilla, velocity change cheyathattholam kala ada acceleration undavilla, body should be keep on moving in the same speed without any change in the rate of change in displacement. Adalla engil if a body is at rest, it should remain at rest. എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലും അത് റെസ്റ്റ് തന്നെ ആയിരിക്കണം. ദർ ഷുഡിൻ ബി എനി ഡിസ്പ്ലേസ്മെന്റ്. ബോത്ത് ദ കണ്ടീഷൻ സാറ്റിസ്ഫൈസ് വാട്ട്? സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ദ ടേം സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സോ ഇഫ് അറ്റ് ഓൾ ദിസ് മെക്കാനിസം ആഫ്റ്റർ ദി അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് വാസ് ഹാവിംഗ് എനി സോർട്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദ ബോഡി ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ഇറ്റ് ഷുഡ് മെയിൻറ്റെയിൻ ഓൺലി ദാറ്റ് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതല്ല ഈ ബോഡി റെസ്റ്റിലായിരുന്നെങ്കിൽ, and again if you are considering static equilibrium, this body force we apply on it should remain at rest, there shouldn't be any displacement. Idanallo static equilibrium. Okay, so displacement ippillilla allengi additional aayittu displacement inna mele onnum verunnilla karena static equilibrium aanu. So in this condition, the work done with by the system or on the system will be equal to zero. ആയിരിക്കൂലേ, വർക്ക് ഡൺ സീറോ ആണ്. കാരണം എന്താ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് ഈസ് സീറോ. ദിസ് ഈസ് ദി ആക്ച്വൽ സിനാരിയോ വെൻ വി കൺസിഡർ ദ ബോഡി ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. ബട്ട് ഈവൺ ദോ ദ സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, നമ്മൾ എന്ത് ചെയ്യും? ഫോർ ദ പേർപ്പസ് ഓഫ് അനലൈസിങ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി അസ്യൂം ദാറ്റ് ദിസ് ബോഡി ഈസ് ഹാവിംഗ് an infinitesimally small displacement. It is undergoing ingane oru valare valare infinitesimally small nu parnale it can be ignored, but just we are considering
അത്രയും ചെറിയ മൈന്യൂട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈ ബോഡിക്ക് ഉണ്ട് എന്നുള്ളത് വി വിൽ ബി അസ്യൂമിങ്. നൗ ദിസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. ഇതിനാണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് കൺസെപ്ച്വൽ ഓർ ദിസ് ഈസ് തിയറിറ്റിക്കൽ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാകുന്നുണ്ടോ? ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്? സാർ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബോഡി സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട, വാട്ട് ഈസ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം? നമ്മൾ ഈ മൊഡ്യൂൾ എടുക്കുന്ന തുടക്കത്തിൽ ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങിയാണ് എന്താണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്താന്നുള്ളത് ആരെങ്കിലും ഒരാൾ പറഞ്ഞാട്ടെ. Can somebody tell me what is static equilibrium? Uniform motion ഇല്ല. പറഞ്ഞോ പറഞ്ഞോ. State of rest. ആ അതായത് ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ് ആ ബോഡിയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ ബോഡി ക്യാൻ ബി സെഡ് ടു ബി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അപ്പോൺ ദി ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. ഡിസ്പ്ലേസ്മെന്റ് സീറോ ആവുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്ക് ഇറ്റ് വിൽ ബി ഹാവിംഗ് സർട്ടൺ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിൽ ചേഞ്ചസ് വരുന്നില്ല. ദർ ഈസ് നോ വേരിയേഷൻ ഇൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതും കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. ഒരിക്കലും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന ടേം എന്നെ കൊണ്ട് നമ്മളെ മനസ്സിലൊരിക്കലും ഒരു ബോഡി അനഗാധ റെസ്റ്റിലാണ് എന്നുള്ള കൺസെപ്റ്റ് അല്ല വരണ്ടത്. അനഗാധ റെസ്റ്റിൽ നിൽക്കുന്ന ബോഡിയും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. ഒരേ മോഷൻ, ഒരേ സ്പീഡ്, ഒരു ചേഞ്ചും ഇല്ലാതെ ഒരേപോലെ മൂവ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോഡിയും സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ആണ്. സോ അങ്ങനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ബോഡീന്റെ മേലെ നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടും കാര്യമില്ല, കാരണം ആ ബോഡീന്റെ മേലെ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല എന്നതാണ് കൺസെപ്റ്റ്. അപ്പം ഇഫ് അറ്റ് ഓൾ വി അപ്ലൈ എനി നമ്പർ ഓഫ് ഫോഴ്സസ് ഓൺ ടു എ ബോഡി വിച്ച് ഈസ് ഓൾറെഡി ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ദ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സസ് വിൽ നോട്ട് ടെൻഡ് ദ ബോഡി ടു ഡു വർക്ക്. സി ബേസിക്കലി വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡോട്ട് എസ് ആണല്ലേ, അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള. എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് എസ് കോസ് തീറ്റ എന്നാണ് അല്ലേ. സോ എസ് എന്ന ഡിസ്പ്ലേസ്മെന്റ് എപ്പോ സീറോ ആയാലും എഫ് ഡോട്ട് എസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്തായിരിക്കും? സീറോ തന്നെ ആയിരിക്കും, ആയിരിക്കണ്ടേ? സോ അതുകൊണ്ട് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ ഒരു ബോഡീനെ കൺസിഡർ ചെയ്താൽ ആൻഡ് ഹൗ മച്ച് അവർ അഡീഷണൽ ഫോഴ്സസ് വി ഗിവ് സ്റ്റിൽ ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. ദാറ്റ് മീൻസ് ദർ ഷുഡ് ബി നോ അഡീഷണൽ ഡിസ്പ്ലേസ്മെന്റ്, സീറോ ആണ്. ഹെൻസ് ദ വർക്ക് ഡൺ ഷുഡ് ഓൾസോ ബി ഈക്വൽ ടു സീറോ. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇങ്ങനത്തെ കേസിൽ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റഡിങ് ഓർ അനാലിസിസ് വി അസ്യൂം സംതിങ്. നമ്മൾ ഇതിൽ ഒരു അസംഷൻ എടുക്കാൻ പോകുന്നതാണ്. ഇതാണ് റിയൽ കേസ്, തിയറിറ്റിക്കലി റിയൽ ആയിട്ടുള്ള കേസ് ഇതാണ്. ബട്ട് വി ആർ ഗോയിങ് ടു അസ്യൂം സംതിങ് ഫോർ ദ സോൾ പർപ്പസ് ഓഫ് അനലൈസിങ് ഓർ സോൾ പർപ്പസ് ഓഫ് സ്റ്റഡി. കുറച്ചും കൂടി കൂടുതൽ പഠിക്കാൻ വേണ്ടി, അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു അസംഷൻ എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാൻ പോകുന്നത് Even though the body is in static equilibrium, we consider upon application of system of forces or additional forces, the body is acquiring an infinitesimally small displacement. വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ബോഡിക്ക് ഉണ്ടാവുന്നു എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നു. ആ സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ അസ്യൂം ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞത്. വെർച്വൽ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ? ഇറ്റ്സ് നത്തിങ് റിയൽ, റിയൽ ആയിട്ടുള്ളതല്ല. സോ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലാത്തതാണ്, നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്തെടുക്കുന്നതാണ്. ആൻഡ് അത് അങ്ങനെ എടുക്കാൻ കാരണം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. സോ ദിസ് ഇൻഫിനിറ്റെസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. സോ ഒരു ബോഡിയിൽ ഒരു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദെൻ ദ വർക്ക് ഡൺ ബൈ ദ ബോഡി ഈസ് നോൺ ആസ് വെർച്വൽ വർക്ക്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? വർക്ക് ഡൺ റിലേറ്റഡ് ടു വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർച്വൽ വർക്ക് എന്ന് പറയുന്നത്.
ഇത് കൺസെപ്റ്റ് ആണ്. ഓക്കെ, റിയൽ ടൈം ആയിട്ട് ഇങ്ങനെ ഒരു വെർച്വൽ വർക്കോ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റോ ഇല്ല. ഓൺലി ഫോർ ദ പേർപ്പസ് ഓഫ് അനാലിസിസ് ആൻഡ് സ്റ്റഡി വി അസ്യൂം ദ ബോഡി ഈസ് ഹാവിംഗ് എ വെരി വെരി മൈന്യൂട്ട് സ്മോൾ ഇൻഫിനിറ്റെസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ്. ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. And due to that virtual displacement, the body should be doing a work which is known as virtual work. Manasilaagunnundo? Okay. Now, based on this concept, what we are going to do is, we are going to tabulate or enumerate the total work done, the total forces and torques acting on the system and corresponding work done by each force and each torque. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്ക, അതായത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫോഴ്സസ് അല്ലെങ്കിൽ ടോർക്സ്, ലെറ്റ് ദിസ് ബി വർക്ക് ഡൺ. നോക്ക, ഇതൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. ഓക്കെ, ലെറ്റ് മി നെയിം ഇറ്റ് ആസ് എ ബി സി. നൗ ഐ ആം അപ്ലൈയിങ് എ സ്മോൾ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് ടു ദ സ്ലൈഡർ. സോ ഈ എഫ് ഫോഴ്സിന്റെ ആക്ഷൻ കൊണ്ട് ആഫ്റ്റർ എ ടൈം ഇന്റർവെൽ വാട്ട് വിൽ ഹാപ്പൺ? ഈ സ്ലൈഡർ കുറച്ച് ഇങ്ങോട്ടേക്ക് സ്ലൈറ്റ് ആയിട്ട് മൂവ് ആവും അല്ലെ. സ്ലൈഡർ മൂവ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഈ സ്ലൈഡർ മൂവ് ആകുമ്പോൾ അതിന്റെ കൂടെ സംഭവിക്കുന്നത് എന്താ? ഈ ബോഡി, അതായത് ക്രാങ്കും കണക്റ്റിങ്ങോടും എല്ലാം മൂവ് ആവൂലേ? മൂവ് ആവൂലേ? ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് വി ഹാവ് എ സിസ്റ്റം ഹിയർ ആൻഡ് അപ്പോൺ ദി അപ്ലിക്കേഷൻ ദ സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. ഇത് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണെന്നുള്ളത് ഫണ്ടമെന്റൽ കണ്ടീഷൻ ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ് ദിസ് മെക്കാനിസം ഉള്ളത്. സ്റ്റിൽ ആഫ്റ്റർ ദി അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് വി ആർ അസ്യൂമിംഗ് ദാറ്റ് ദ സ്ലൈഡർ ഈസ് ഹാവിംഗ് ആൻ ഇൻഫിനിറ്റെസിമലി സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് വിച്ച് ഈസ് നോൺ ആസ് വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ്. And let the value of virtual displacement, അതായത് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള virtual displacement the value, let it be delta x എന്ന് എടുക്കാം. Okay, അപ്പം if the slider is having a linear displacement, ഈ ബോഡിന്റെ ഇപ്പുറത്തുള്ള ക്രാങ്ക് ഷുഡ് ബി ഹാവിംഗ് ആൻ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. അപ്പൊ ആ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആ ഉണ്ടാക്കുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ, ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ തീറ്റ. ഈ വാല്യൂ ഡെൽറ്റ തീറ്റ എന്ന് വിചാരിക്കാം. So what are delta x and delta theta? Delta x is the virtual displacement happening to the slider and delta theta is the virtual angular displacement happening with the crank. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? Okay, ഇനി ആദ്യം മനസ്സിൽ വെക്കേണ്ടത് work done എന്ന് പറഞ്ഞാൽ is always f dot s ആണ്. This is nothing but F S cos theta. Dot product ആണ്, F dot S, F S cos theta. Now, ഈ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഓരോ ഫോഴ്സസും ആ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഡണ്ണും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം. ഈ എ എന്ന് പറഞ്ഞ ബോഡി അല്ലെങ്കിൽ ഈ പോയിന്റിൽ ഒരു ഫിക്സ്ചർ ഉണ്ട്. ഇതൊരു ഫിക്സേഷൻ ആണ്. ഈ ഫിക്സേഷൻ ആണ് എ ബി എന്ന് പറഞ്ഞ ക്രാങ്ക് വരുന്നത്. ദാറ്റ് മീൻസ് അറ്റ് എ, ഈ എ എന്ന് പറഞ്ഞ ബോഡീന്റെ അടുത്ത്, since this is a fixed center, ഇവിടെ ഒരു reaction ഉണ്ടാവണമല്ലോ അല്ലേ. ആ reaction ഞാൻ ആർ എ എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് ആർ എ? ആർ എ ഇസ് ദ റിയാക്ഷൻ ഫോഴ്സ് അക്കറിങ് അറ്റ് പോയിന്റ് എ ഓർ പാർട്ട് എ. സിൻസ് എ ഫിക്സ്ഡ് ആയതുകൊണ്ട്
അവിടെ അതിന് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല. ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുവോ? സംഭവിക്കുവോ? എ എന്നത് ഫിക്സ്ഡ് ബോഡിയാണ് അല്ലെ, ഈ പാർട്ട് ഫിക്സഡ് ആണ്, ഈ പോയിന്റ് ഫിക്സഡ് ആണ്. അപ്പൊ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കില്ല. എത്ര ഫോഴ്സ് ഈ പോയിന്റ് മേലെ ആക്ട് ചെയ്താലും അത് സോ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകുന്നിടത്തോളം കാലം അവിടെയുള്ള വർക്ക് ഡൺ എന്തായിരിക്കും? സീറോ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നേ? Yes, sir. Yes, sir. ക്ലിയർ അല്ലേ? അണ്ടർസ്റ്റാൻഡ് ആകുന്നില്ലെങ്കിൽ യു ഷുഡ് ടെൽ മീ. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് അസ് കം ടു ദ, അതായത് ക്രാങ്ക്. ഇനി ക്രാങ്കിന്റെ അറ്റത്തൊരു പോയിന്റ് ബി ഉണ്ട്, അതേപോലെ ബി ക്യാൻ ബി കൺസിഡേർസ് എ പോയിന്റ് ഓൺ ദ കണക്ടിംഗ് റോഡ് ഓൾസോ. ഇറ്റ് ഹാസ് അനദർ പോയിന്റ് സി ഓൾസോ. സോ ഫോർ ദ സെക്കൻഡ് സെഷൻ ലെറ്റ് അസ് കൺസിഡർ ദ റിയാക്ഷൻസ് അറ്റ് ബി ആൻഡ് സി, അതായത് ആർ ബി ആൻഡ് ആർ സി കൺസിഡർ ചെയ്യാം. നൗ സിൻസ് ബി സി ഇസ് എ ടു ഫോഴ്സ് മെമ്പർ, ഇതൊരു ടു ഫോഴ്സ് മെമ്പർ ആണല്ലോ, ടു ഫോഴ്സ് മെമ്പർ നമുക്ക് ആദ്യമേ അറിയാം. ഈ ബി ആൻഡ് സിന്റെ അടുത്ത് ഉണ്ടാകുന്ന റിയാക്ഷൻസ്, റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. ഈ റിയാക്ഷൻ എന്നുള്ളതിനാ നമുക്ക് എഫ് ബി എന്ന് എഫ് സി എന്ന് എഴുതാം, കുഴപ്പമില്ല. ഇതൊരു ടു ഫോഴ്സ് മെമ്പർ ആയതുകൊണ്ടും ഈ രണ്ട് എൻഡ് പോയിന്റിലും ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്, ആർ ബി ആൻഡ് ആർ സി. ആൻഡ് സിൻസ് വി ആർ കൺസിഡറിംഗ് ദിസ് ബോഡി ടു ബീങ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം, ബോത്ത് ദ റിയാക്ഷൻസ് ഓർ ദ ഫോഴ്സസ് ഷുഡ് ബി ഈക്വൽ, ഓപ്പോസിറ്റ് ആൻഡ് ഇൻ ലൈൻ. ആവണ്ടേ? ആയിരിക്കണ്ടേ? സിൻസ് ദ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഹിയർ ഓൾസോ വർക്ക് ഡൺ വിൽ ബി സീറോ. രണ്ടും കൂടി ഈ ലിങ്കിന്റെ മേലെ ഉണ്ടാക്കുന്ന വർക്ക് ഡൺ സീറോ ആയിരിക്കണ്ടേ? അല്ലേ? ആയിരിക്കണ്ടേ? ഓക്കെ. നെക്സ്റ്റ് ഇതിലെ കോമ്പണന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലൈഡർ ആണ്. സ്ലൈഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലൈഡിംഗ് ഓവർ എ സർഫസ് ആണ്. സോ ഇവിടെ അടുത്ത് ഉണ്ടാകേണ്ട ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഫോഴ്സ്, റിയാക്ഷൻ എന്ന് എഴുതാം. ആർ എൻ എന്ന് ഞാൻ എഴുതുന്നു, ആർ എൻ. ആർ എൻ അല്ലെങ്കിൽ അതിന് എഫ് എൻ എന്ന് എഴുതാം. അതായത് ഫോഴ്സ് ഓൺ സിലിണ്ടർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സിലിണ്ടർ ഫോഴ്സ് എന്ന് എഴുതാം. അതായത് ഇതൊരു സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം ആണ്. ദ പിസ്റ്റൺ ഈസ് സ്ലൈഡിങ് ഓവർ എ സർഫസ്. അപ്പൊ ആ പിസ്റ്റണ് ഞാനൊരു സിലിണ്ടറിനുള്ളിൽ സ്ലൈഡ് ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്താൽ എന്താണിത്? സിലിണ്ടർ ഫോഴ്സ് ആണ് അല്ലെ? സിലിണ്ടർ ഫോഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സിലിണ്ടർ റിയാക്ഷൻ എന്ന് പറയാം. സിലിണ്ടർ റിയാക്ഷൻ ഓൺ പിസ്റ്റൺ, അതായത് ഈ സർഫസ് വിൽ ബി റിയാക്ടിങ്, അപ്ലൈങ് എ റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദ സ്ലൈഡിങ് ബോഡി അല്ലെ. ആ റിയാക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? ഈ പോയിന്റില് പെർപെൻഡിക്കുലർ ടു ദ സ്ലൈഡിങ് സർഫസ് ആണ് ആക്ട് ചെയ്യുക എപ്പോഴും അല്ലെ. ഇതായിരിക്കും ആർ എൻ അല്ലെങ്കിൽ എഫ് എൻ, ഇങ്ങനെയല്ലേ ആക്ട് ചെയ്യുക ഈ ബോഡിന്റെ അല്ലേ. ഓക്കെ, ഇവിടെ നോക്ക്, ദിസ് റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടുമാണ് സംഭവിക്കുന്നത് അല്ലെ. അതായത് ആർ എൻ ഈസ് പെർപെൻഡിക്കുലർ ടു ഡെൽറ്റ എക്സ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറും ഫോഴ്സ് വെക്ടറും പെർപെൻഡിക്കുലർ ആണ്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സും ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അല്ലേ? പെർപെൻഡിക്കുലർ മീൻസ് തീറ്റ ഷുഡ് ബി 90 ഹിയർ. തീറ്റ 90 ആണെങ്കിൽ കോസ് തീറ്റ എത്രയാണ്? സീറോ. സീറോ, വെരി ഗുഡ്, സീറോ ആണ്. ദാറ്റ് മീൻസ് ദ വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഷുഡ് ബി വാട്ട്? സീറോ അല്ലേ. കോസ് തീറ്റന്റെ സ്ഥാനത്ത് കോസ് 90 അല്ലേ വരുവാ അല്ലേ. സോ ഈ തേർഡ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന വർക്ക് ഡണ്ണും സീറോ ആണ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, ലെറ്റ് അസ് മൂവ് ഓൺ ടു ദ ഫോർത്ത് വൺ. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, അപ്ലൈഡ് ഫോഴ്സ്. നോക്ക്, അപ്ലൈഡ് ഫോഴ്സ് ഈ ബോഡിയിൽ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് സെയിം ഡയറക്ഷനിലേക്ക് ഡിസ്പ്ലേസ് ആകുന്നത്, സെയിം ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ആകുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ തീറ്റന്റെ ആംഗിൾ എത്ര? എവിടെ? സീറോ. തീറ്റ സീറോ. അപ്പൊ കോസ് തീറ്റ എത്രയാ? വൺ. വൺ. സോ ഇവിടെ
വർക്ക് ഡൺ എത്രയായിരിക്കും? എഫ് ഇൻടു എസ്. എഫ് ഇൻടു എസ് ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് ഇൻടു ഡെൽറ്റ എക്സ്. ക്ലിയർ ആണോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്? ക്ലിയർ അല്ലേ? കാരണം എന്താ, ഇവിടെ തീറ്റ സീറോ ആണ്. എഫ് ഇങ്ങോട്ട്, ഡെൽറ്റ എക്സ് ഇങ്ങോട്ട്, ദേ ആർ ബോത്ത് ഹാവിംഗ് ദ സെയിം ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ദേർ ഇസ് നോ തീറ്റ. തീറ്റ സീറോ ആണ്, കോസ് തീറ്റ വിൽ ബി വൺ. സോ എഫ് ഇൻടു എസ് ആണ്. ആൻഡ് എസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഹിയർ ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എക്സ്. സോ ദിസ് ഈസ് എഫ് ഇൻടു ഡെൽറ്റ എക്സ്. ആൻഡ് വൺ മോർ ഈസ് ലെഫ്റ്റ്. അത് ഈ ബോഡീനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ക്രാങ്കിൽ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ടോർക്കിന് ഡയറക്ഷൻ ഞാൻ ഇപ്പം വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ. എപ്പോഴും ഒരു ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യും അല്ലെ, ആ ടോർക്കും കൂടി കാണിക്കണം. സോ ടോർക്ക് വരുമ്പം ഇവിടെ ഉണ്ടാവാൻ പോകുന്ന സെയിം കൺസിഡറേഷൻ ഇവിടെ ഉണ്ടാവാൻ പോകുന്ന വർക്ക് ഡൺ വിൽ ബി ടി ഇൻറ്റു ഡെൽറ്റ തീറ്റ. കാരണം ഇവിടെ എന്താ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. സി ഇനി നോക്ക്, ദ ലിങ്ക് ഈസ് മൂവിംഗ് ഇൻ ടു ദിസ് ഡയറക്ഷൻ. ദാറ്റ് മീൻസ് ഡെൽറ്റ തീറ്റന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്ലോക്ക് വൈസ്. സോ ഇതിനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു അപ്ലൈ ദ ടോർക്ക് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഡെൽറ്റ തീറ്റ ആന്റി ക്ലോക്ക് വൈസും ടോർക്ക് വി ആർ അപ്ലൈയിങ് ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റ് ആണ്. ഹെൻസ് ദർ ഷുഡ് ബി എ നെഗറ്റീവ് സൈൻ ഹിയർ. ഇത്രയും മനസ്സിലായോ എഴുതിയത്? ക്ലിയർ അല്ലേ? Yes, sir. Okay, ഇത്രയും ക്ലിയർ അല്ലേ? ഹെൻസ് ദ ടോട്ടൽ വർക്ക് ഡൺ, ഈ സിസ്റ്റത്തിലെ ടോട്ടൽ വർക്ക് ഡൺ എങ്ങനെ എടുക്കും? അതിന്റെ എല്ലാം സമ്മ എടുത്താ പോരെ? അതിന്റെ ഉള്ള സമ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡെൽറ്റ എക്സ് മൈനസ് ടി ഡെൽറ്റ തീറ്റ. ഇതല്ലേ സമ്മു എന്ന് പറഞ്ഞാൽ അല്ലേ? നൗ സിൻസ് ദ വർക്ക് ഡൺ യൂസിംഗ് എ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് നോൺ ആസ് വെർച്വൽ വർക്ക്, അതിന്റെ ആക്ച്വൽ വാല്യൂ ഓൾവേസ് സീറോ ആണ്. നമ്മൾ ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞെടുക്കുന്നത് എന്താണ്? വെർച്വൽ വർക്കാണ്. അതൊരിക്കലും മറന്നു പോകരുത്. വി ആർ ഡിസ്കസിങ് ഓൾവേസ് അബൌട്ട് വെർച്വൽ വർക്ക്. കാരണം വർക്ക് ഡൺ വരാൻ തന്നെ കാരണം വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് സ്ലൈഡർ ഈസ് ഹാവിംഗ് എ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ എക്സ്. സോ ഓൾ ദ വർക്ക് ഡൺസ് ദാറ്റ് വി ഒബ്ടെയിൻ ആർ വെർച്വൽ വർക്ക് ഡൺസ്. സോ ടോട്ടൽ വെർച്വൽ വർക്ക് ഡൺ വിത്തിൻ എ സിസ്റ്റം ഷുഡ് ബി ഓൾവേസ് സീറോ. കാരണം വെർച്വൽ ആണ്, ഇല്ലാത്തതാണത്. So we can equate this equation equal to zero. Current total work done is assumed to be zero always. Idu engane ezhudam namukku? T delta theta should be equal to F delta X. Ee delta X um delta theta yum sambhavikkunnathu over a time interval delta theta aanu. I am going to divide this using delta theta. T delta theta by delta T is equal to F delta X divided by delta. ഇതിന്റെ റിമൈനിങ് പോർഷൻ ഞാൻ ഇവിടെ എഴുതുന്നതാണ് മേല. ടി ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി, എഫ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ തീറ്റ. ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓവർ ദ ടോട്ടൽ ടൈം പീരീഡ് നമുക്ക് എന്ത് എഴുതാം? ടി ഡി എക്സ് ബൈ ഡി ടി ഷുഡ് ബി ഈക്വൽ ടു എഫ് ഡി, സോറി, ടി ഡി തീറ്റ ബൈ ഡി ടി ഷുഡ് ബി ഈക്വൽ ടു എഫ് ഡി എക്സ് ബൈ, വാട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി? Velocity. Velocity. F into velocity. What is d theta by dt? Angular velocity. Angular velocity. T omega is equal to Fv. Or torque can be calculated as F into V omega. This is how we obtain the value of total work. മനസ്സിലാവുന്നുണ്ടോ? Omega is the angular velocity of the rotating body. And what is V? V is the linear velocity of the translating body. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Clear ആണോ ഇത്? Is it very, very clear? Yes, sir.
ഓക്കെ, ജോയൽ ടോം ഇന്ന് പ്രസന്റ് അല്ലേ? യെസ് സർ. ഓക്കെ, ഈ ഞാൻ ഈ എഴുതിയ കാര്യം ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോ.